നമസ്കാരം. മലയാറ്റൂരിന്റെയും മണപ്പാട്ടുചിറയുടെയും ടൂറിസ സാധ്യതകൾ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മലയാറ്റൂർ മണപ്പാട്ടുചിറ വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. നൂറുകണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണപ്പാട്ടുചിറയ്ക്ക് ചുറ്റുമായി സംഘടിപ്പിച്ച മിനി മാരത്തോൺ ശ്രദ്ധേയമായി. ഇതിന്റെ വാർത്തകൾ നമുക്ക് വിശദമായി കാണാം. ഇവിടെ ഈ മലയാറ്റൂരിന്റെ സമഗ്ര വികസന ദിനം മണപ്പാട്ടുചിറയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായിട്ട് മലയാറ്റൂർ വികസന സമിതി എന്നൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രചാരണാർത്ഥം നടത്തപ്പെടുന്ന ഈ മിനി മാരത്തോൺ ചാമ്പ്യൻഷിപ്പ്, അതിനായി ഞാൻ എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വികസന സമിതികളെ കൂടാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിരിക്കുന്ന കുട്ടികളെ ഒത്തിരി സന്തോഷം. ഇത്രയധികം കുട്ടികളെ കാണാനായിട്ട് വളരെ ഭാവിയിൽ വളർന്നു വരുന്ന കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മലയാറ്റൂർ വികസന സമിതി എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ നമ്മുടെ മണപ്പാട്ടുചിറ വികസന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കുട്ടികളുടെ കലാപരവും കായികപരവുമായ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കുട്ടികളുടേതായ ഒരു മിനി മാരത്തോൺ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ മലയാറ്റൂരിൻ്റെ ഒരു വികസനത്തിന് നന്ദി കുറിക്കാനും അത്തരമൊരു ഉത്ബോധം അവരിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഉതകും എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇട നൽകുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ മാരത്തോൺ ഈ മണപ്പാട്ടുചിറ വികസന സമിതിക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള നിലയിലേക്ക് തന്നെയാണ്. നമ്മുടെ മണപ്പാട്ടുചിറയും മലയാറ്റൂരുമായി ബന്ധപ്പെട്ട് നിരവധി വികസന സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തുറന്നു കിട്ടുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്നുള്ള നിലയിലേക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ പാതി നടക്കുക മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ക്ഷേമവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഈ വികസന സമിതിയുടെ സ്വപ്നങ്ങളിലാണ്. നമ്മുടെ ഈ ചിറ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ, അതുവഴി ഈ നാടിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ തൊഴിൽ ശക്തിപ്പെടുത്താൻ, അവരുടെ കുടുംബത്തിൻ്റെ ഭദ്രത ശക്തിപ്പെടുത്താൻ, ഇതിന് മനോഹാരിത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞാൻ നിരന്തരം ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാനും അധികൃതരുടെ ശ്രദ്ധ ഏറ്റവും അടിയന്തരമായി ഈ മഹാഗ്രാമത്തിന്, ഈ വളരെ മനോഹരമായ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനും. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.